എല്ലാ മച്ചാമാർക്കും ടോമിസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയോട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു വെപ്പൺ ഷിപ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അതായത് ലോസ്റ്റ് ഗാങ്ങിൻ്റെ ടെറിട്ടറിയിലോട്ടാണ് നമ്മൾ ഈ വെപ്പൺ ഷിപ്മെൻ്റ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വെയർ ഹൗസ്, നമ്മുടെ ബോസ് പുതിയ വെയർ ഹൗസ് വാങ്ങി, അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ ബാക്കി കാണുന്നതാണ് വെയർ ഹൗസ്. അവിടെ നിന്നാണ് നമുക്ക് ഈ ഷിപ്മെൻ്റ് അവർ തരുന്നത്. അപ്പം ബോസ് പറഞ്ഞത് ഇത് നല്ല അപകടകരമായ മിഷനാണ്, അപ്പം നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുള്ളൂ, നമ്മൾ അതുകൊണ്ടാണ് ഇത് നമുക്ക് തന്നു വിടുന്നത്. അപ്പം നമ്മുടെ കൂടെ ലാമറും ഉണ്ട്. ഇനിയിപ്പം നേരെ നമുക്ക് സാൻഡി ഷോർസിലോട്ട് പോകാം. അപ്പം നമുക്കൊരു കാർഗോ പ്ലെയിൻ എടുത്തിട്ട് വേണം ഈ ഷിപ്മെൻറ്റ് കയറ്റി സാൻഡി ഷോർസിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഗൈസ്, സാൻഡി ഷോർസ് ട്രെവർ ഉണ്ട്. അപ്പം ട്രെവറിന് അവിടെ ട്രെവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ ബയ്യറും ഉണ്ട് അവിടെ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഇവന്മാർ മാറുന്നില്ലല്ലോ. ഇവന്മാർ ഇപ്പോൾ വെടി വെച്ച് ഓടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വെടി വെച്ച് അവന്മാരെല്ലാം ഓടിയിട്ടുണ്ട്. ഒരുത്തരം അവിടെ തെറിച്ചു പോകുന്നു. പക്ഷേ അവൻ്റെ വീട്ടിലൂടെ വണ്ടി കയറിയിട്ടുണ്ട്. ഈ വണ്ടിക്കാണെങ്കിൽ വൺ പവറാണ് ഗൈസ്, നല്ല പോക്കാണ് പോകുന്നത്. ഇവിടെ നല്ല ദൂരമുണ്ട് എയർപോർട്ടിലോട്ട്. അപ്പോൾ നമുക്ക് എയർപോർട്ട് വരെ ഡ്രൈവ് ചെയ്തിട്ട് പോവാം. ഈ വണ്ടി ലോസ് ആഞ്ചലസ് റാലി സ്പോർട്ടിന് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അതാണ് ഇത്രയും പവറൊക്കെ കൊടുത്തേക്കുന്നത്. റേസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടി തന്നെയാണ് ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് ഏകദേശം എത്തി. അപ്പോഴത്തേക്ക് എയർപോർട്ടിൻ്റെ എൻട്രൻസ് എത്തി. ഇവരെ ഒന്നും ആർക്കും ഒരു സംശയം തോന്നിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ഗേറ്റൊക്കെ തുറന്നിരുന്നുണ്ട്. ഇവിടെ ആർക്കും സംശയം തോന്നിയിട്ടില്ല. ഗേറ്റൊക്കെ തുറന്ന് വന്നു. ഇനി നേരെ ഒരു കാർഗോ പ്ലെയിൻ കിടപ്പുണ്ട്. അവിടെ ബോസിൻ്റെ ആൾ വെയിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പം ആ കാർഗോ പ്ലെയിൻ എടുത്തിട്ട് വേണം നമുക്ക് സാൻഡി ഷോർസിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ പ്ലെയിൻ ഇവിടെ എവിടെയോ ആണുള്ളത്, നമുക്ക് നോക്കി നോക്കാം. ഒരു സൈഡിലായിട്ടായിരിക്കും ഉണ്ടാവും. അതെ, അവിടെ നമുക്ക് പ്ലെയിൻ കാണാൻ പറ്റുന്നുണ്ട്. ആ മൂലയ്ക്ക് ആ പ്ലെയിൻ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്ലെയിനിൽ ഈ വണ്ടി കൊണ്ടൊക്കെ കേട്ടോ. കാണുന്ന എല്ലാവരെയും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കമൻറ്റും ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഇപ്പം രണ്ട് ദിവസമായിട്ട് വീഡിയോസിനൊക്കെ സപ്പോർട്ട് കുറവാണ്. നമുക്ക് ഈ ഒരു റീച്ച് എത്തിക്കണം. അപ്പോൾ ഗൈസ്, പവർ വരട്ടെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് ഒരു 300 ലൈക്സാണ്. അപ്പോൾ എല്ലാവരും അത് തന്ന് സഹായിക്കുക. അപ്പോൾ നമുക്ക് കാർഗോ പ്ലെയിനിൽ വണ്ടി കയറ്റാം. ഇപ്പോൾ അവിടെ ബോസിൻ്റെ ആൾ നിൽപ്പുണ്ട്. ഒരാളെ ഉള്ളൂന്ന് തോന്നുന്നു അവിടെ. നമുക്കെന്തായാലും അയാളോട് പോയി സംസാരിക്കാം. ഈ സെക്യൂരിറ്റിനോട് നമുക്ക് സംസാരിക്കാം. തൽക്കാലം നമ്മുടെ വണ്ടി ഇവിടെ നിർത്താം. ഇങ്ങനോട് ചോദിച്ചിട്ട് വേണം നമുക്ക് വണ്ടി അകത്ത് കയറ്റാൻ വേണ്ടി. അപ്പം നമുക്ക് ചെന്ന് ചോദിക്കാം. ഇങ്ങനെ നല്ല മസിലൊക്കെ പിടിച്ച് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ചേട്ടാ, നമ്മൾ വണ്ടി അകത്തോട്ട് കയറ്റാൻ പോവാണ്. അപ്പം ഓക്കെ സെറ്റ്, അങ്ങനെ കൈയൊക്കെ തന്ന് കയറ്റിക്കോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കയറ്റാൻ പോവുകയാണ്. ഇനി നമ്മളാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങേര് ഇവിടെ നിന്ന് സ്ഥലം വിടുവാണ്. നമുക്കെന്തായാലും അങ്ങോട്ട് കയറ്റാം. ലാമർ ഇത് എങ്ങോട്ട് ഇറങ്ങിപ്പോയി. ലാമറും കയറട്ടെ, എന്നിട്ട് നമുക്ക് വണ്ടി കയറ്റാം. ലാമറും കയറിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് ഉള്ളിലോട്ട് കയറ്റാം. എന്നിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പറന്ന് പോകുമ്പോൾ ഈ സാധനം തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് അറ്റാച്ച് ചെയ്യുന്ന മെനു. നമുക്ക് സ്ലോട്ട് 5 തന്നെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് വണ്ടി കയറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതേ ലാമറിന് താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ ഡോർ അങ്ങ് അടച്ചേക്കാം. ബാക്കിലെ ഡോർ അടച്ചിട്ട് നമുക്ക് എയറോപ്ലെയിൻ അങ്ങ് എടുത്തേക്കാം. അങ്ങനെ നമ്മൾ ബാക്കിലെ റാമ്പും അടച്ചിട്ടുണ്ട്. ഇനി ഇതേ നമുക്ക് പൈലറ്റ് ആവാം. ഇനി നമുക്ക് വണ്ടി എടുത്ത് നേരെ സാൻഡി ഷോർസിലോട്ട് വിടാം. അപ്പോൾ സെറ്റ് കഴിച്ച് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് പറക്കൽ സീനാണ്. ഇത് അത്രയും വലിയ എയറോപ്ലെയിനാണ്. നമ്മൾ സാധാരണ ചെറിയ എയറോപ്ലെയിനൊക്കെയാണ് നമ്മൾ ഓടിച്ച് പരിചയമുള്ളത്. അപ്പോൾ ഫ്രാങ്ക്ലിൻ ഇത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. നമ്മൾ ഒരു തവണ മറ്റു വേണം എടുത്തിട്ടുള്ളത്. പക്ഷെ എന്നാലും അത്രയും നമ്മൾ കൊണ്ടുപോയി ആക്സിഡൻ്റ് ആക്കിയായിരുന്നു ആ കാർഗോ പ്ലെയിൻ. അപ്പോൾ നമുക്ക് ഈ കാർഗോ പ്ലെയിനിന് നമുക്ക് ശരിക്കും ഓടിച്ച് നമുക്ക് അവിടെ എത്തിയേക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാ വീഡിയോസും കാണുക, ചാനലിൽ കിടക്കുന്ന എല്ലാ വീഡിയോസും കാണുക, എല്ലാം അതിന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേ GTFI വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം താഴെ നമ്മുടെ ഒരു യാച്ചറ്റ് കാണുന്നുണ്ട്. നമ്മുടെ യാച്ച് ഇത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യാച്ച് വാങ്ങുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ദേ വണ്ടിക്ക് വൻ വലിപ്പമാണ് ഗൈസ്. ദേ നമ്മുടെ യാച്ച് ഇപ്പോൾ നമ്മുടെ അടുത്തോട്ട് എത്തി. ഇതേ നമ്മുടെ യാച്ച് ഇത് അവിടെ കിടക്കുന്നു. ഈ തൊട്ട് താഴെയുള്ളതാണ് നമ്മുടെ യാച്ച്. അപ്പോൾ ദേ നമ്മൾ സിറ്റീൻ്റെ അകത്തോട്ടാണ് നമുക്ക് കയറാൻ പോകുന്നത്. സിറ്റീൻ്റെ അകത്തോടെ തന്നെ പോകും. അതാകുമ്പം വലിയ സീനൊന്നും വരത്തില്ല, വലിയ ആർക്കും ഒന്നും ഒരു ഡൗട്ടൊന്നും തോന്നത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ സാൻഡി ഷോർസിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ട്രെവറും പുതിയ ബയ്യറും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബോസിൻ്റെ കുറേ സെക്യൂരിറ്റീസും അവിടെ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ എയറോപ്ലെയിൻ കൊണ്ട് ലാൻഡ് ചെയ്യിക്കാം. അപ്പോൾ ലോസ് ഗ്യാങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലാൻ വേണ്ടി തന്നെ ലോസ് ഗ്യാങ് വരും. അപ്പോൾ അതിന് മുമ്പ് അവരറിയുന്നതിന് മുമ്പ് നമുക്ക് ഈ ഷിപ്മെൻറ്റൊക്കെ കൊണ്ട് കൊടുത്തിട്ട് നമുക്കൊരു സ്ഥലം പെടണം. അവന്മാർ വന്നു കഴിഞ്ഞാൽ നമ്മളെ സീനാക്കും. അപ്പോൾ എന്താണെന്ന് കുഴപ്പമില്ല, നമ്മളെടുത്ത് നല്ല വെപ്പൺസൊക്കെ ഉണ്ട്. ആര് വന്നാലും നമ്മൾ വെടിവെച്ച് കൊന്നിട്ടേക്കും. അങ്ങനെ സെറ്റ് കാഴ്ച നമ്മൾ അത് വീണ്ടും പൊന്തിപ്പോയി. എയറോപ്ലെയിൻ വീണ്ടും പൊന്തിപ്പോയി.
അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് ഇവിടെ വണ്ടി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ ലാൻഡ് ചെയ്തു. അപ്പം ഇത് ഈ എയർപ്ലെയിന് പറ്റിയ എയർഫീൽഡ് അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി, നമുക്ക് താഴത്തോട്ട് ചെന്നിട്ട് നമ്മുടെ വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങാം. ലാമർ താഴെ ഉണ്ട്, ഒരു നിലവിളിയൊക്കെ കേട്ടാൽ നേരത്തെ. അതെ, ലാമർ ഇവിടെ റാമ്പൊക്കെ തുറന്നിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ലാമറിന് ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ലാമർ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്, നമ്മുടെ എയർപ്ലെയിനിൻ്റെ ഫ്ലൈറ്റ്? അപ്പോൾ ലാമറിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്, ഇനി ഇതേ വണ്ടി പുറത്തോട്ട് ഇറക്കാം. വണ്ടി ചെറിയ സീനുണ്ട്, മേലെയൊക്കെ തട്ടുമെന്ന് ഒരു ചെറിയ സീനുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നേരെ താഴെ ഇറക്കാം. അങ്ങനെ നമ്മൾ പുറത്ത് നല്ല ഈസിയായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനിതേ അവിടെ ഒരു വെയർ ഹൗസിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഗ്യാരേജ് വെച്ച് അതിൻ്റെ ഉള്ളിലാണ് ട്രെവറും എല്ലാവരും ഉള്ളത്. അതേ ഇവിടെ കുറേ സെക്യൂരിറ്റീസ്, അവരുടെ വണ്ടികളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ ഇവിടെ നല്ല സെക്യൂരിറ്റി, നല്ല ടൈറ്റായിട്ടാണുള്ള ഗൈസ്. എല്ലാവരും ഗണ്ണൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. സോമാരും നമ്മളൊന്നും ചെയ്യത്തില്ല, നമ്മുടെ ആൾക്കാർ തന്നെയാണ് അവർ. അപ്പോൾ ഈ ബയ്യർക്ക് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ബയ്യറിനോട് സംസാരിക്കാം. ഈ ലോറി എടുക്കാൻ ബയ്യറിനോട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബയ്യർ ഇവിടെയുണ്ട്, ബയ്യറിനോട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ട്രെവറും ഉണ്ട്. അപ്പോൾ ചേട്ടാ, നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് എടുത്തിട്ട് പോവാം. അപ്പം ബയ്യർ പറയുന്നത് നമ്മളോട് ഇനിയിപ്പം പുറത്തോട്ട് പൊക്കോളാൻ അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. ട്രെവറും ബയ്യറും എന്തോ സംസാരിക്കാനുണ്ട്. അപ്പോൾ സെറ്റ് നമ്മൾ ബയ്യർക്ക് സാധനങ്ങളൊക്കെ ഐശ്വര്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സേഫായിട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. നമ്മളെല്ലാ സാധനവും നമ്മൾ നല്ല സേഫായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്തോ സീൻ നടക്കുന്നു, അതായത് ഇവിടെ എന്തോ ഒരു സീൻ നടക്കുന്നുണ്ട്. എല്ലാം ആരവിടെയൊക്കെ ബോംബ് വെച്ച്, അതേ ഇവിടെ എന്തോ സെൻസ്, ഇവന്മാരൊക്കെ ഇങ്ങോട്ടോ ഓടി നിൽക്കണ്ടല്ലോ. ഗായ് സീന്, ലോസ്റ്റ് ഗ്യാങ് നമ്മളിവിടെ എത്തി വരെ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്നൊക്കെ വെടിവെപ്പൊക്കെ കേൾക്കുന്നുണ്ട്. അത് ഇവന്മാരാരെയൊക്കെ വെടിവെക്കുന്നു. അതായത് നമ്മൾ സംശയിച്ച പോലെ ലോസ്റ്റ് ഗ്യാങ് തന്നെയാണ് അവന്മാർ. നമ്മൾ കൊല്ലാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടല്ലോ. അവന്മാരിത് എവിടെ നിന്ന് തോന്നുന്നു, ഇവന്മാരെങ്ങനെ അറിഞ്ഞു, ഇത്ര സീക്കർട്ട് ഇവന്മാരെങ്ങനെ അറിഞ്ഞ്, നമുക്ക് എല്ലാത്തിനും കൊന്നു തീർക്കാം. കുറേ പേരുണ്ട്, നമ്മുടെ ആൾക്കാർ കുറച്ച് പേരൊക്കെ ചത്ത് വീഴുന്നുണ്ട്. അവന്മാർ വൻ സീനാക്കുന്നുള്ളു. കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, എല്ലാത്തിനും കൊല്ലട്ടെ. ഇവിടെ കവർ എടുത്ത് ഇനി വെടിവെക്കാം. അതെ അവളും ചത്തിട്ടില്ല, അവളെയൊക്കെ വെടിവെച്ച് കൊല്ലട്ടെ. അവളൊക്കെ ചത്തിട്ട് എഴുന്നേറ്റ് വരുന്നത്, അവളെയൊക്കെ കൊന്ന് തീർക്കട്ടെ. അങ്ങനെ ഏകദേശം കുറേ പേര്, അങ്ങനെ ഏകദേശം നമ്മളെല്ലാത്തിനും തട്ടി വകവരുത്തിയിട്ടുണ്ട്. എല്ലാം ചത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഗൈസ് നമ്മളെല്ലാത്തിനും കൊന്നു എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ആരും വരത്തില്ല എന്ന് തോന്നുന്നത്. ഇവന്മാർ നമ്മളെ കൊല്ലാൻ വേണ്ടി തന്നെ, ഈ ഷിപ്മെൻ്റ് അവന്മാർ തട്ടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. ഇവിടെ ഒന്നും ആരുമില്ല, നമുക്കിനി ഫ്രണ്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ബയ്യർക്ക് ഒരു കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നത്. ബയ്യറിനെ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ വീണ്ടും ആൾക്കാരോ, എൻ്റെ അമ്മോ, ഇവന്മാരെ ചോദിച്ചാൽ എവിടെ നിന്ന് വരുന്ന കയറുന്നതാണത്. എല്ലാത്തിനും നമുക്ക് തട്ടിക്കൊന്ന് കളയാം. ഞാൻ വീണ്ടും ബോംബൊക്കെ പൊട്ടുന്നുണ്ട്. സുഹൃത്തിൻ്റെ വീട് ചത്ത് നമ്മുടെ ആൾ. നമുക്ക് ഇനി കവർ എടുത്ത് വെടി വെക്കാം. ഇവിടെ ഈ പെട്ടീൻ്റെ ബാക്കി കവർ എടുക്കാം. ചെയ്യണം, അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലോട്ട് തന്നെയാണ് നമ്മൾ കവർ എടുത്തേ. എന്തായാലും എല്ലാത്തിനും കൊന്നു തീർക്കട്ടെ. അമ്മാർ നമുക്ക് നല്ല വെടിയാക്കുന്നത്. കുറേ പെണ്ണുങ്ങളുണ്ട്, അവിടെയാണ് ഏറ്റവും വലിയ സീന്. നമ്മുടെ ബയ്യർക്കൊന്നും പറ്റിയിട്ടില്ല ഇതുവരെ. നമുക്ക് ബയ്യറിനെ കവർ ചെയ്യാം. എന്തേ രണ്ടാൾക്കാരെയും കൂട്ടുള്ള അവന്മാരെയും കൂടി കൊല്ലട്ടെ. അങ്ങനെ എല്ലാത്തിനും കൊന്ന് തീർത്തിട്ടുണ്ട്. അവരൊക്കെ വെടിവെക്കെ എന്തെങ്കിലും പറന്നൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബോസിനും നമ്മുടെ ബയ്യർക്കും ഒരു കുഴപ്പമൊന്നും ഇല്ല ഇതുവരെ. അപ്പം ബയ്യറിനെ നമ്മൾ സേഫ് ആക്കിയിട്ടുണ്ട്. ഇത് ലാമറിന് ആർക്കും ഒരു കുഴപ്പമില്ല, കുറച്ച് പേര് ചത്ത് പോയതല്ലാണ്ട്. അപ്പം ബയ്യർ പറയുന്ന ഇനി അവർ വണ്ടി എടുത്ത് പൊക്കോളാം, നമ്മളോട് ഇനി ഇവിടുന്ന് പൊക്കോളാം. അപ്പം ബയ്യർ പോകുന്ന വരെ നമ്മളിവിടെ അവർക്ക് വേണ്ടി സേഫ്, അവരെ നമ്മൾ സേഫായി നമുക്കിവിടെ നിർത്തണം. അപ്പം അവർ പോകുന്ന വരെ നമുക്കിവിടെ നോക്കി നിൽക്കണം. എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. ഇതേ ഒരു BMW ആണത്. ഇങ്ങനെ ബയ്യർ പോയിട്ടുണ്ട്. അയ്യോ, ബയ്യർ കയറിയിട്ടില്ല ഇതുവരെ. അപ്പം ബയ്യർ പുറകെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ബയ്യർ കയറട്ടെ, എന്നിട്ട് ബയ്യർ പോട്ടെ. അപ്പോൾ സെറ്റ്, ബയ്യർ കയറിയിട്ടുണ്ട്. ഇനിയിപ്പം വണ്ടി എടുത്തങ്ങ് പോട്ടെ. അയ്യോ, അവന്മാർ ഫ്രണ്ടിൽ കയറി നിൽക്കുകയാണല്ലോ ബയ്യർ പോകാനുള്ളതിന്. അപ്പം അവന്മാരെ നമുക്ക് തട്ടി മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ആ വണ്ടിയിലും ആൾ കയറിയിട്ടുണ്ട്. അപ്പം ബയ്യർ പോയിട്ടുണ്ട്. അതേ നമ്മുടെ ആൾ ഇടിച്ചിട്ടല്ലോ. ഞാൻ അടുത്ത സെക്യൂരിറ്റിയും ഡ്രൈവറിൻ്റെ ബയ്യറിൻ്റെ പുറകെ പോകുന്നുണ്ട്. ബയ്യറിൻ്റെ കാറിൻ്റെ പുറകെ പോകുന്നുണ്ട്. അതെ, അവൻ ഫ്രണ്ടിൽ കയറി നിൽക്കാനുള്ള വീണ്ട്, നമുക്ക് അവനെ അങ്ങ് മാറ്റി നിർത്തേക്കാം. ഇവന്മാരെന്തിനാ ഫ്രണ്ടിൽ കയറിയിരിക്കുന്നത്, അവനെ നമുക്ക് അങ്ങ് ഇടിച്ച് മാറ്റിയേക്കാം. അങ്ങനെ അവൻ മാറിയിട്ടുണ്ട്. ഇതെന്താ, ഇത് എന്തോ ഒരു ബോംബ് ഇപ്പോഴാണ് പൊട്ടിയത് ഗൈസ്. നേരത്തെ ലോസ്റ്റ് ഗ്യാങ് വെച്ച ബോംബ് ഇപ്പോഴാണ് പൊട്ടിയത് ഗൈസ്. അപ്പോൾ അതും നമ്മൾ സെറ്റാക്കി പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയിതേ ഇവിടെ ഒരുത്തനും കൂടെ, അവനെ അങ്ങ് ഇടിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ റോഡ് നമ്മൾ ഫ്രീ ആക്കി. അപ്പോൾ അവനും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമ്മുടെ ക്രിസ്മസ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസിനപ്പം പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. എല്ലാവരും മറക്കാതെ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം
കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. കാണുന്ന എല്ലാവരും എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ ഇടയായിട്ട് നമ്മൾ വീഡിയോസ് ഇട്ട് കുറവായിരുന്നു, നമ്മൾ വീഡിയോസ് ഇട്ടല്ലേ, അപ്പോൾ സപ്പോർട്ടും കുറഞ്ഞു പോയായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും സെറ്റാക്കി അത് എടുക്കുക. അപ്പം ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ. I'm gonna turn it up and you're